തൃശൂർ കുന്നംകുളം മരത്തംകോട് പാചകവാതകം ചോർന്നുണ്ടായ തീപിടുത്തത്തിൽ വീടിന്റെ അടുക്കള കത്തിനശിച്ചു. മരത്തംകോട് സ്വദേശി മാത്യു ഐസക്കിന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. ഗ്യാസ് കുറ്റി ചെരിഞ്ഞതോടെ സ്റ്റൗവിൽ ഘടിപ്പിച്ചിരുന്ന പൈപ്പ് വലിഞ്ഞ് ഗ്യാസ് ചോരുകയായിരുന്നു. വിവരങ്ങൾ നൽകാൻ ആസിഫ് മുഹമ്മദ് ചേരുന്നുണ്ട്. ആസിഫ്, എന്താണ് ഉണ്ടായത്? രേഷ്മ, തൃശൂർ കുന്നംകുളം മരത്തംകോടാണ് ഇത്തരത്തിൽ പാചകവാതകം ചോർന്നതിനെ തുടർന്ന് അടുക്കള കത്തിനശിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 11:00 കൂടിയായിരുന്നു ഈ ഒരു സംഭവം. മരത്തംകോട് സ്വദേശി മാത്യോസിന്റെ വീട്ടിലാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. ഗ്യാസ് കുറ്റി ചെരിഞ്ഞു വീണതോടുകൂടി സ്റ്റൗവിൽ ഘടിപ്പിച്ചിരുന്ന പൈപ്പ് വലിഞ്ഞ് ഈ ഭാഗത്തുകൂടെ ഗ്യാസ് ചോർന്നാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിൽ അടുക്കളയിലുണ്ടായിരുന്ന ഫ്രിഡ്ജ്, ഗ്യാസ് സ്റ്റവ്, കബോർഡുകൾ തുടങ്ങിയവ കത്തി നശിച്ചിട്ടുണ്ട്. പിന്നീട് വീട്ടുകാർ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയാണ് പിന്നീട് തീ പൂർണ്ണമായും അണക്കിനെടുത്ത് കാര്യങ്ങൾ എത്തിയത്. മറ്റ് അപകടങ്ങളൊന്നും എന്തായാലും ഉണ്ടായിട്ടില്ല. ശരി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിക്ക് ചികിത്സ നിഷേധിച്ചതായി പരാതി. പക്ഷാഘാതത്തിന് ചികിത്സ തേടിയ തിരുവനന്തപുരം സ്വദേശി നാസർ ഖാനാണ് ദുരനുഭവമുണ്ടായത്. സി ടി സ്കാൻ റിപ്പോർട്ട് വാങ്ങാൻ പണമില്ലാത്തതിനാൽ ചികിത്സ നൽകിയില്ലെന്ന കുടുംബം ആരോപിച്ചു. 1000 രൂപ എടുക്കാനില്ലേ എന്ന ആശുപത്രി ജീവനക്കാർ പരിഹസിച്ചതായി നാസർ ഖാന്റെ ഭാര്യ പറഞ്ഞു. കയ്യിൽ പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെടുക, ഈ സാഹചര്യം ഒരു സ്വകാര്യ ആശുപത്രിയിലേതല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേതാണ്. കയ്യിൽ 1000 രൂപ ഇല്ലാത്തതിന്റെ പേരിൽ ഇതുവരെ ചികിത്സ ലഭിക്കാതിരിക്കുന്ന ഒരു കുടുംബത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളോടൊപ്പമുള്ളത് നജ്മുന്നീസ എന്ന സ്ത്രീയാണ്. ഇവരുടെ ഭർത്താവ് ഇന്നലെ സ്ട്രോക്ക് വന്ന ശേഷം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഇതുവരെയും ചികിത്സ ലഭിച്ചിട്ടില്ല. എന്താണ് നിലവിലെ സാഹചര്യമെന്ന് നമുക്ക് ഇവരോട് ചോദിക്കാം. ഇന്നലെ രാവിലെ ഇവിടെ വന്നതാണ് ആംബുലൻസ്, 108 ആംബുലൻസിൽ വന്നതാണ്. വന്ന് ഇവിടെ കൊണ്ടുവന്ന് അപ്പൊ തലേരെ സ്കാൻ ചെയ്യണമെന്ന് എഴുതി തന്നായിരുന്നു. അപ്പൊ അപ്പോഴത്തെ വെപ്രാളത്തിൽ പെട്ടെന്ന് നമ്മൾ കൊണ്ടുപോകില്ലോ, അത് പൈസ എന്നൊന്നും അറിയത്തില്ല. അവിടെ ചെന്ന് സ്കാൻ ചെയ്യാൻ എഴുതി തന്നിട്ട് പറയണ 1000 രൂപ അടയ്ക്കണമെന്ന്. ഞാൻ പറഞ്ഞു എന്റെ ഇല്ല, നമ്മള് പാവങ്ങളാണ്, നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്ന്. അപ്പൊ സ്കാൻ ചെയ്ത് എന്നിട്ട് പറയണ പൈസ അടച്ചാലേ റിസൾട്ട് തരുള്ളൂ. അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കിടത്തിയിട്ട് ഇതുവരെ ആ സ്കാൻ റിപ്പോർട്ട് ഡോക്ടർമാര് തരാ വിളിച്ചു നോക്കുന്നു, അവര് തരുന്നില്ല. ഇത്രയും നേരമായി, ഇന്നലെ രാവിലെ വന്നതാണ്. പുള്ളിക്കാരന് സംസാരിക്കാൻ പറ്റത്തില്ല, സ്ട്രോക്ക് വന്നതാണ്. അനങ്ങാൻ വയ്യ, എഴുന്നേക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, തൊണ്ട വേദന, സംസാരിക്കുമ്പോൾ ഇക്കിള് വെട്ടല്, അതൊക്കെ പറഞ്ഞാല് അവര് ഈ ഈ ഇത് കിട്ടിയാലേ, ഈ സ്കാൻ ചെയ്ത റിപ്പോർട്ട് കിട്ടിയാലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവര് അത് 1000 രൂപ അടയ്ക്കാൻ നിവൃത്തിയില്ലേ എന്നും പറഞ്ഞ് 1000 രൂപ എടുക്കാനില്ലാത്തൊരു ആരുണ്ട് എന്നും പറഞ്ഞ് സിസ്റ്റർമാര് വരെ ആശ്വസിപ്പിക്കും. നമുക്ക് കൂലി വില ചെയ്തു തരുന്ന ആളാണ് അവിടെ കിടക്കുന്നത്. മോള് സംസാരിക്കത്തില്ല. ഇവിടെ വന്നതിന് ശേഷം ഫിക്സ് വന്നു. ഇക്കാരെ ഈ വെപ്രാളം കണ്ടിട്ട് കുട്ടി അവക്ക് കൂടെ കൂടെ വരും. ഇവിടെ വന്നിട്ട് ഫിക്സ് വന്നിട്ട് പോലും എനിക്ക് എസ് ഐ ടി കൊണ്ടുപോയ പുള്ളിക്കാരനെ ആക്കിയിട്ട് പോവാൻ പറ്റത്തില്ലല്ലോ. അവള് സംസാരിക്കത്തില്ല. അവൾക്ക് UID കാർഡ് വരെ കിട്ടി. ഇതുവരെ അവര് ആ ചികിത്സ തുടങ്ങിയിട്ടില്ല. അവര് പറയണ എന്തിനാണ് അത് കിട്ടിയാലേ പറ്റുള്ളൂ. അവര് ഡോക്ടർ വിളിച്ച് ചോദിക്കുമ്പോ സ്കാൻ ചെയ്ത സെന്ററിലെ ഡോക്ടർ പറയണ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് വിളിക്കാൻ അവർക്ക് നമ്പരോടെ അപ്പുറത്ത് അവര് ഇപ്പുറത്ത് വിളിക്കാൻ പറയാം, അത് അങ്ങ് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ രണ്ടു കൂട്ടരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കും. ഇതുവരെ പുള്ളിക്കാരന് എന്തോ വെപ്രാളം വരുന്നത്, നെഞ്ചു വേദന വരുന്നത്, ഞാൻ ഓടിച്ചെന്ന് പറയും. അവര് പറയാം അത് കുഴപ്പമില്ല, ഇപ്പൊ മാറും, അത് റിസൾട്ട് കിട്ടിട്ട് ഞാൻ ഓടിച്ചില്ല, നടന്ന് നടന്ന് ഈ കൊച്ചുങ്ങളെയും കൊണ്ട് ഞാൻ അവിടെ ഇരുത്തിയിട്ട് എനിക്ക് രണ്ടുപേരെ നോക്കണ്ടേ, പൊടി മോളാവണം, ഫിക്സ് എപ്പോഴാണ് വരണേന്ന് എനിക്കറിയത്തില്ല. ആഹാരം പോലും കഴിച്ചില്ല ഇതുവരെ. അവക്ക് ഇന്നലെ ആഹാരം കഴിക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്നത് ശരീരം തളർന്നിട്ട്. നിലവില് ഈ 1000 രൂപ കൊടുത്തില്ലെങ്കിൽ സ്കാനിംഗ് റിപ്പോർട്ട് ലഭിക്കില്ല. ഈ സ്കാനിംഗ് റിപ്പോർട്ട് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ചികിത്സ കൊടുക്കാൻ പറ്റില്ല എന്നാണോ ആശുപത്രിക്കാർ പറയുന്നത്? അത് അവരെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് വരുന്നത്. അവര് ഡോക്ടർ ഞാൻ ചെന്നിട്ട് ഇന്ന് ഞാൻ വയലന്റ് ആയി, നീ സഹിക്കാൻ പറ്റാതെ. എന്റെ രോഗിയല്ലേ എന്റെ ഭർത്താവ്. അവര് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അവര് ചികിത്സ ചെയ്യാതിരുന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ ക്ഷമിച്ച് എനിക്ക് ഇന്ന് സഹിക്കാൻ പറ്റാതെ. ഇപ്പൊ ഇന്നലെ കൊണ്ടുവന്നല്ലേ, ഇന്നലെ കൊണ്ടുവന്ന് ഇത്രയും നേരമായി. പുള്ളിക്കാരന് തലയിൽ ആണ് ഏറ്റിരിക്കുന്നത്.
പിച്ച്, അത് ഒരു സൈഡൊക്കെ വല്ലാതെ ആയി കറുത്ത്. എന്റെ അടുത്ത് പറയും, സംസാരം പുറത്ത് വരണില്ല, ഇങ്ങനെ വെപ്രാണം വരണം, പോയി പറയുന്നു പറയും. പറയുമ്പോ ഈ സ്കാൻ റിപ്പോർട്ട് കിട്ടിയാലേ തലയ്ക്ക് എന്ത് ചെയ്യാനും പറ്റത്തുള്ളൂ. ഇവര് ഷുഗറിനും ബി പിക്കും മാത്രം മരുന്ന് കൊടുത്തോണ്ടിരിക്കുന്നു.